السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد، بهماني غلي نمل إن فرجي بدنا نامم ഖുദ്ദൂസ് എന്ന അള്ളാഹുവിൻ്റെ വിശുദ്ധമായ നാമമാണ്. ചിലരെ അശ്രദ്ധമായി ഖുദ്ദൂസ് എന്ന് പുള്ളിയില്ലാത്ത കാഫ് ഉച്ചരിക്കാറുണ്ട്. അത് ശരിയല്ല. പുള്ളിയുള്ള ഖാഫ് ആണ് ഉച്ചരിക്കേണ്ടത്. ഖുദ്ദൂസ് എന്ന് തന്നെ മൊഴിയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധമാക്കപ്പെട്ടവൻ എന്നാണ് ഈ വിശുദ്ധമായ നാമത്തിൻ്റെ അർത്ഥം. അള്ളാഹു എല്ലാവിധ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനാണ്. ഒരു ന്യൂനത പ്രത്യേകം പറയാനില്ല. എല്ലാ ഐബ് നുഖ്സാനുകളിൽ നിന്നും അല്ലാഹു ജല്ല ജലാലുഹു പരിശുദ്ധമാക്കപ്പെട്ടവനാണ്. ഈ നാമത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം മോശമായ വിശേഷണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതാണ്. തെറ്റുകളിൽ നിന്ന് അവയവങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. ദേഹേച്ഛകളെ പിന്തുടർന്ന് പോകുന്നതിന് തൊട്ട് മനസ്സിനെ സ്വാംശീകരിക്കാൻ നമുക്ക് സാധിക്കണം. നിഷിദ്ധമായതിൽ നിന്ന് അതുപോലെ അവ്യക്തമായതിൽ നിന്നും നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കണം. അശ്രദ്ധ മൂലമുണ്ടാകുന്ന കറകളിൽ നിന്ന് ഹൃദയത്തെ വിമലീകരിക്കാൻ നമുക്ക് സാധിക്കണം. മനസ്സിനെ നാനാഭാഗത്തേക്കുമുള്ള തിരിഞ്ഞുനോട്ടത്തിൽ നിന്ന് ശുദ്ധീകരിക്കാനും നമുക്ക് സാധിക്കണം എന്ന പാഠവും ഈ ഇസ്മ നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ന്യൂനതകളിൽ നിന്ന് പരിശുദ്ധനായതുകൊണ്ട് തന്നെ തൻ്റെ അടിമകളെയും ആ അർത്ഥത്തിൽ ന്യൂനതകളില്ലാത്ത രീതിയിൽ കണ്ടുമുട്ടാനാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ ആദർശത്തിലും നമ്മുടെ കർമ്മത്തിലും ഒരിക്കലും ന്യൂനതകൾ സംഭവിച്ചുകൂടാ. എൻ്റെ വ്യക്തിജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ, എൻ്റെ സാമ്പത്തിക ഇടപാടിൽ എന്നെപ്പറ്റി ആരും മോശം പറയൂല എന്ന് നമുക്ക് പറയാൻ പറ്റണം. അതാണ് ഈ പരിശുദ്ധമായ ഇസ്മിലൂടെ നാം സിദ്ധിക്കേണ്ട സ്വഭാവം. 170 പ്രാവശ്യം യാ ഖുദ്ദൂസ് യാ അല്ലാഹ് എന്ന് പാരായണം ചെയ്യുകയാണെങ്കിൽ അവരുടെ ഹൃദയത്തിന് ശുദ്ധിയുണ്ടാകും. ശുദ്ധിയുള്ള ഹൃദയത്തിൻ്റെ ഉടമകളായി മാറാൻ സാധിക്കും എന്ന് മഹത്തുക്കൾ പറയുന്നു. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വർറൂഹ് എന്നത് ദിവസവും 11 തവണ പാരായണം ചെയ്താൽ തെറ്റിലകപ്പെടുന്ന സാഹചര്യം ഇല്ലാതെയാവാനും ഇബാദത്തിൻ്റെ മാധുര്യം ആസ്വദിക്കാനും അവർക്ക് സാധിക്കും. അതേപോലെ ഈ മഹത്തായ ദിക്കറ് സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വർറൂഹ് എന്ന ഈ ദിക്കറ് വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം പത്തിരിയിലോ മറ്റോ എഴുതി അത് കഴിച്ചാൽ ഇബാദത്തിനോട് താല്പര്യം കൂടുകയും പതിവായി നിർവഹിക്കുന്ന അമലുകൾ മുറതെറ്റാതെ നിർവഹിക്കാൻ തൗഫീഖ് ലഭിക്കുകയും മുസീബത്തുകൾ തട്ടി നീങ്ങാനും ഇത് കാരണമാകും. ഈ വിശുദ്ധനാമത്തിൻ്റെ പുണ്യം നേടുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.